full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ, സന്തുലനാവസ്ഥയെ സ്വാധീനം ചെയ്യുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് മർദ്ദം. വാതകങ്ങളിൽ ആണ് മർദ്ദത്തിന് പ്രകടമായ സ്വാധീനമുള്ളതെന്ന് നമുക്കറിയാമല്ലേ. അതുപോലെ സന്തുലനാവസ്ഥയെ മർദ്ദം സ്വാധീനിക്കണമെങ്കിൽ അഭികാരകങ്ങളുടെ ആകെവ്യാപ്തം ഉൽപ്പന്നങ്ങളുടെ ആകെവ്യാപ്തത്തിന് തുല്യം ആയിരിക്കരുത്. അമോണിയ നിർമ്മാണത്തിന്റെ ഈ രാസസമവാക്യം നോക്കൂ. N2+3H2 റിവേഴ്സിബിൾ ഗീവ്സ് 2NH3. ഈ സമവാക്യത്തിൽ അഭികാരക ഭാഗത്തെ തന്മാത്രകൾ ആകെ എത്ര മോളാണ്? 4 അല്ലേ? അതായത് ആകെ വ്യാപ്തം 4. ഉൽപ്പന്ന ഭാഗത്തോ 2 അല്ലേ? ആകെ വ്യാപ്തം 2. ഇവിടെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും വാതകങ്ങൾ ആണല്ലോ. ഇവിടെ പുരോപ്രവർത്തനത്തിൽ 4 മോൾ അഭികാരക തന്മാത്രകൾ 2 മോൾ ഉൽപ്പന്ന തന്മാത്രകളായി മാറുന്നു. അതിനാൽ ഇവിടെ വ്യാപ്തം കുറയുന്നു അല്ലേ? പശ്ചാത്പ്രവർത്തനത്തിലോ 2 മോൾ ഉൽപ്പന്ന തന്മാത്രകൾ 4 മോൾ അഭികാരക തന്മാത്രകളായി മാറുന്നു. ഇതിൻ്റെ ഫലമായി വ്യാപ്തം കൂടുന്നു. ഒരു വാതക വ്യൂഹത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നതായും മർദ്ദം കുറയുന്നതായും നമുക്കറിയാമല്ലോ. അപ്പോൾ ലേഷാറ്റ്ലിയർ തത്വമനുസരിച്ച് സന്തുലനാവസ്ഥയിൽ ഉള്ള ഒരു വ്യൂഹത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കും അല്ലേ? അമോണിയ നിർമ്മാണത്തിൽ ഏത് ദിശയിലേക്കുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത്? പുരോപ്രവർത്തനം അല്ലേ? വ്യൂഹത്തിൻ്റെ മർദ്ദം കൂട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ വ്യാപ്തം കുറയുന്ന ദിശയിലേക്കുള്ള പ്രവർത്തന നിരക്ക് കൂടും. അതിനാൽ മർദ്ദം കൂട്ടുമ്പോൾ അമോണിയ നിർമ്മാണത്തിൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. അതായത് കൂടുതൽ അളവിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? ഇനി വ്യൂഹത്തിൻ്റെ മർദ്ദം കുറച്ചാലോ? മർദ്ദം കുറയ്ക്കുമ്പോൾ വ്യാപ്തം കൂടുന്ന ദിശയിലേക്കുള്ള പ്രവർത്തന നിരക്ക് കൂടും. അമോണിയ നിർമ്മാണത്തിൽ പശ്ചാത്പ്രവർത്തനം നടക്കുമ്പോഴാണ് വ്യാപ്തം കൂടുന്നത്. ആയതിനാൽ മർദ്ദം കുറയ്ക്കുമ്പോൾ പശ്ചാത്പ്രവർത്തന വേഗം കൂടുന്നു. അതായത് അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നു. എങ്കിൽ അമോണിയ നിർമ്മാണത്തിൽ 150 മുതൽ 300 ATM വരെയുള്ള ഉയർന്ന മർദ്ദം ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? നാം പറഞ്ഞു, അമോണിയ നിർമ്മിക്കുമ്പോൾ മർദ്ദം കൂട്ടുമ്പോഴാണ് പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നതെന്ന് അല്ലേ? അതായത് അമോണിയയുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയാണ് ഉയർന്ന മർദ്ദം ഉപയോഗിക്കുന്നത്. ഇവിടെ കാണുന്ന രാസപ്രവർത്തനം ശ്രദ്ധിക്കൂ. H2+I2 റിവേഴ്സിബിളി ഗിവ്സ് 2HI. അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ ആകെ എണ്ണം എത്ര മോളാണ്? 2. ഉൽപ്പന്ന ഭാഗത്തോ? അവിടെയും 2. ഇവിടെ പുരോ പശ്ചാത്പ്രവർത്തനങ്ങളുടെ ഫലമായി അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മോൾ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല അല്ലേ? ഇത്തരത്തിൽ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഇല്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി സന്തുലനാവസ്ഥയിൽ താപനിലയ്ക്കുള്ള സ്വാധീനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഊർജമാറ്റം സംഭവിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ താപ ആകിരണ പ്രവർത്തനങ്ങൾ, താപമോചക പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും നാം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനം താപ ആകിരണ പ്രവർത്തനമാണെങ്കിൽ പശ്ചാത്പ്രവർത്തനം താപമോചകം ആയിരിക്കും. പുരോപ്രവർത്തനം താപമോചകമാണെങ്കിൽ പശ്ചാത്പ്രവർത്തനം താപ ആകിരണ പ്രവർത്തനം ആയിരിക്കും. അമോണിയ നിർമ്മാണത്തിലെ രാസസമവാക്യം നോക്കൂ. N2+3H2 റിവേഴ്സിബിളി ഗിവ്സ് 2NH3+ താപം. ഇതിൽ താപ ആകിരണ പ്രവർത്തനം ഏതാണ്? പശ്ചാത്പ്രവർത്തനം അല്ലേ? ഇവിടെ താപനില കുറച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? താപനില കുറച്ചാൽ വ്യൂഹം അത് കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി താപമോചക പ്രവർത്തനം വേഗത്തിലാക്കുന്നു.
ഇതിൻ്റെ ഫലമായി നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആകുന്ന പ്രവർത്തനം, അതായത് പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. താപനില കൂട്ടിയാലോ? താപനില കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി താപ ആഗിരണ പ്രവർത്തനം വേഗത്തിലാക്കുന്നു. തൽഫലമായി ഉൽപ്പന്നമായ അമോണിയ വിഘടിച്ച് നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയായി മാറുന്നു. അതുകൊണ്ട് അമോണിയ കൂടുതൽ ഉണ്ടാവാൻ ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം താപനില കുറയ്ക്കുകയാണ് വേണ്ടത്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുമ്പോൾ 450 ഡിഗ്രി സെൽഷ്യസ് എന്ന അനുകൂല താപനിലയാണ് ഉപയോഗിക്കുന്നത്. അതായത് അനുകൂല താപനിലയിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം ഏറ്റവും കൂടുതലായിരിക്കും. എന്താണ് ത്രഷോൾഡ് എനർജി? ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തന്മാത്രകൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജമാണ് ത്രഷോൾഡ് എനർജി. താപനില സന്തുലനാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലായില്ലേ? അടുത്തതായി സന്തുലനാവസ്ഥയിൽ ഉൽപ്രേരകത്തിൻ്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഉൽപ്രേരകം? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുത്താൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ എന്ന് നാം വിളിക്കുന്നത്, അല്ലേ? രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്നും വേഗത കുറയ്ക്കുന്ന പദാർത്ഥങ്ങളെ നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്നും വിളിക്കുന്നു. നമുക്കറിയാം ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും ഉണ്ട്. ഒരു ഉൽപ്രേരകത്തിന് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ മാത്രം വേഗത വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അതായത് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ പുരോ പശ്ചാത്പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി വ്യൂഹം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുന്നു. എങ്കിൽ സന്തുലനാവസ്ഥ കൈവരിച്ച ശേഷം വ്യൂഹത്തിൽ ഉൽപ്രേരകം ചേർക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, അല്ലേ? അതായത് വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ കൈവരിക്കാൻ വേണ്ടിയാണ് നാം ഉൽപ്രേരകം ഉപയോഗിക്കുന്നത്. അപ്പോൾ രാസ സന്തുലനാവസ്ഥയെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങളെ പറ്റി മനസ്സിലായില്ലേ? മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS ദ ലേണിംഗ് ആപ്പ്.